അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വാഗണറാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വീഡിയോസ് കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയർ മാത്രം കാണിച്ചിട്ടില്ല കേട്ടോ, ഇൻറ്റീരിയർ എടുത്തിട്ടില്ല, പുറത്തുനിന്നുള്ളൊരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അത് കാണാനും അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ കുന്നംകുളം അക്കിക്കാവ് ഭാഗത്തുള്ളൊരു യൂസർകാരുടെ ഷോപ്പിൽ നിന്നാണ്. ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ വാഗണർ മാത്രമല്ല, അതല്ലാണ്ട് നമ്മുടെ സാധാ വണ്ടികളും ഒരു ഇതെല്ലാ വണ്ടികളും കാര്യങ്ങളും ഷിഫ്റ്റ് ആൾട്ടോ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ലോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചാൽ എയ്സ് പോലുള്ളത് അല്ലെങ്കിൽ അശോക് ലെയ്ലാൻഡിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഭാഗങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ടയറും പിന്നെ സൈഡിൽ വല്ല സ്ക്രാച്ചോ അല്ലെങ്കിൽ വല്ല പൊട്ടലോ തട്ടലും മുട്ടല് അങ്ങനെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കല്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ കാണാനില്ല. ഇല്ലയെന്ന് പറഞ്ഞാൽ 19-ലുള്ള വണ്ടിയല്ല, 2019-ലാണ്. അപ്പോൾ വേറെ പ്രശ്നങ്ങൾ വേറൊന്നും വന്നിട്ടില്ല. പിന്നെ സീറ്റ് ഇൻറ്റീരിയർ നമ്മളിങ്ങനെ ഗ്ലാസ് കൂടെ നോക്കുമ്പോൾ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ 4 ടയർ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ടയറിൻ്റെ മേലെ വേറൊരു പ്രശ്നമില്ല, ഒരു 85% ഒക്കെ ഓക്കെയാണ്. 85% മേലേക്ക് നമുക്ക് തരാൻ പറ്റും ടയറിൻ്റെ കാര്യത്തിൽ. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ, വല്ല മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഇടുന്നു കഴിഞ്ഞാൽ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുമ്പോൾ 2018 മോഡൽ 19 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പാണ് കേട്ടോ, സിംഗിൾ ഓണർഷിപ്പാണ്. അതേപോലെ തന്നെ LX പെട്രോളാണ്, പെട്രോൾ വേരിയൻ്റാണ്. അപ്പോൾ ആകെ കൂടി വണ്ടി ഓടിയിട്ടുള്ളത് 50,000 കിലോമീറ്ററാണ്. ഞാൻ ഈ വോയിസും വീഡിയോ തമ്മിൽ കറക്റ്റ് മാച്ച് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചിട്ട് കാണട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവരാ വെച്ചാൽ പുറത്തുനിന്നുള്ള ഭാഗങ്ങൾ, ഇൻറ്റീരിയർ കാര്യങ്ങൾ എടുത്തിട്ടില്ല, ഇൻറ്റീരിയർ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ ഉള്ളവരാ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാം. ഞാൻ ഇവിടുന്ന് ലോങ്ങ് ഉള്ളവരെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ആർക്കും എന്നാലും വെച്ചാൽ ഇവിടുന്ന് വണ്ടി കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വണ്ടി 50,000 കിലോമീറ്റർ ആകും വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അവർ പറയുന്ന റേറ്റ്, ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 430,000 രൂപയാണ് കേട്ടോ അവർ ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ ആ റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടൊക്കെ എങ്ങനെ വെച്ചാൽ ഓക്കെ ആക്കുക. ഇങ്ങനെ ഒരു വണ്ടി 2018 19 രജിസ്ട്രേഷൻ വണ്ടി കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാ വെച്ചാൽ, വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്, ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് കണ്ട ശേഷം മാത്രം വണ്ടി എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ, 430,000 രൂപയാണ് വണ്ടിയുടെ റേറ്റ് കേട്ടോ.